ഇമ്മാർ ഇത് എവിടെ പോയി കിടക്കുകയാണല്ലോ. എന്റെ ഈശ്വര ഹലോ, ആ ഞാൻ എത്തി എത്തി എത്തി. ഇനിയിപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സദ്യയൊക്കെ വളരെ കെങ്കേമമാക്കി വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മൾ കൊടുക്കും, പോരെ? ആ ധൈര്യമായിട്ടിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ ദൈവമേ, സദ്യ കെങ്കേമാമെന്ന് പറയുകയും ചെയ്തു. ഇനി ഇതൊക്കെ എങ്ങനെയായി വരികയല്ലോ. ശരി, വാട്സപ്പ് മൊത്തം മെസ്സേജാണല്ലോ. സരിതയുടെ ബഹളമാണ്. വെക്കാനും സരിത, വിളമ്പാനും സരിത. സരിത വന്നോടെ വാട്സപ്പ് ഒരു കൊട്ടാരം. എൻ്റെ കൂടെ രണ്ടു പേരുണ്ട്. ഞാൻ അമ്മമാരെ എന്നെ സഹായിക്കാനായിട്ട് കൊണ്ടുവന്നാ. ഇപ്പൊ അമ്മമാരെ എങ്ങനെ ഞാൻ സഹായിക്കുന്നു എനിക്ക് തന്നെ അറിയാം. നിന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എങ്ങുന്നിൽ മിന്നി വന്ന കവിത. അവളെ നമ്മള് തേങ്ങ ഇടാൻ വേണ്ടി വിളിച്ചത്. നീയൊക്കെ അവിടെ പുറകെ പോയി ചൊണ്ടേണ്ട ആവശ്യമില്ല. നീ ചിരിക്കണ്ട, നിന്നോടും കൂടെ പറഞ്ഞു. അതെ, ഈ നമ്മുടെ ഇന്നത്തെ ഈ കല്യാണ സദ്യ എന്ന് പറയുന്നത് നിസ്സാര സദ്യ അല്ലത്? നിസ്സാരന്റെ സദ്യ എന്ന് പറഞ്ഞത് പച്ചക്കറിയൊക്കെ കൊണ്ടു വെച്ചേക്കണം. അപ്പൊ മട്ടനും ചിക്കനും ബീഫൊക്കെ അല്ലേ സാധാരണ വേണ്ടേ? കളിഞ്ഞ കോമഡി പറഞ്ഞാൽ ഞാൻ ഇതിനടിക്കും. ഞാൻ പറഞ്ഞത് എടാ നിസ്സാരന്റെ സദ്യ അല്ല പറഞ്ഞത്, ഇത് നിസ്സാര സദ്യ അല്ലെന്ന് പറയാൻ കാര്യം. ഇന്ന് ഈ കല്യാണ വീട്ടിൽ മലയാള സിനിമയിലെ താരങ്ങളൊക്കെ അതിഥികളായി ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിളമ്പിലോ അല്ലെങ്കിൽ സദ്യയിലേക്ക് ഒരു വെറൈറ്റി നമ്മൾ കാഴ്ച വെക്കണം. കാര്യം അവരിവിടെ വന്ന് ഉണ്ടിട്ട് അവർക്ക് അവിടെ പോയി പറയണം സദ്യ കെങ്കമായിരുന്നൊക്കെ പറയാം. നമുക്ക് സദ്യക്ക് ആദ്യം പായസം അങ്ങ് വിളമ്പിയാലോ. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഇവന്റെ തലതിരിച്ച വർത്താനം പറയുമ്പോൾ ആശാനോട് പറയാറില്ല എന്തിനാ അവനെ വേദനിപ്പിക്കണെന്ന്. ആരെങ്കിലും പായസം വിളമ്പോ? പായസമൊക്കെ ആദ്യം വിളമ്പിയാണ്ടല്ലോ, തലവഴി ഒഴിച്ചു തരും അവര്. ഇവനൊക്കെ ഇവനല്ലാതെ ഇങ്ങനെ ഐഡിയ ആരെങ്കിലും പറയുമോ? വേറെ എന്തെല്ലാം പറഞ്ഞു? നമുക്ക് എന്തെങ്കിലും വെറൈറ്റി കാഴ്ച വെക്കാം. പറഞ്ഞു പറഞ്ഞു. എടാ ഇതിനൊക്കെ ഒരു റൂട്ടുണ്ട്, പിന്നെ കഴിക്കണേന് ഒരു റൂട്ടുണ്ട്, അതറിയാതെ. ഉപ്പേരി മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം അങ്ങ് വിളമ്പണം. ആദ്യമാണ് കൊള്ളാം. മൂളയില് അവന് മൂളയുണ്ട്. എന്നിട്ട് നമുക്ക് ഇലയും കിട്ടും. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ പറയാം. ഇത് നമ്മൾ സദ്യ വിളമ്പാൻ വേണ്ടിയാ നിന്നെയൊക്കെ വിളിച്ചിരിക്കുന്നത്, അല്ല ഇത് അലമ്പാൻ വേണ്ടിയല്ലേ വിളിച്ചിരിക്കുന്നത്. സദ്യ സംഭവിച്ചു. അപ്പൊ നമുക്ക് പായസം ആദ്യം വിളമ്പിയാലോ. എല്ലാം നോക്കണ്ട, എന്താ പ്രശ്നം? എനിക്ക് സ്വന്തമായിട്ട് ഒരു പമ്പുള്ളതാ. സ്വന്തമായിട്ട് പമ്പോ? അപ്പൊ അതൊക്കെ ആരാ നോക്കി നടത്തുന്നത്? ആര് നോക്കാം? പിള്ളേര് സൈക്കിളിൽ കാറ്റടിക്കുന്നുണ്ട്, കാറ്റടിക്ക് 50 പൈസ മൂല കൊണ്ടുവച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു അച്ഛനെ, ആദ്യമായിട്ട് ഞാൻ ചാടി കയറി പറയാ, മാറ്റം പറയുന്നത്. ഇനി ഞാൻ പപ്പടം കാച്ചു. പപ്പടം ഞാൻ കാച്ചു. ആര് പപ്പടം ഞാൻ കാച്ചു? അങ്ങനെ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം നീയല്ലേ കാച്ചത്? ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാച്ചി. അതുകൊണ്ട് അതിന്റെ കല്യാണത്തിറക്കം വന്നിട്ട് എന്നോട് എന്നാ പറഞ്ഞു അറിയാമോ? എന്താ പറഞ്ഞു? എനിക്ക് പെണ്ണിനെ പോലും ഇഷ്ടപ്പെട്ടില്ല, പപ്പടം കാച്ചത് മാത്രം ഇഷ്ടപ്പെട്ടു. പപ്പടം ഞാൻ കാച്ചു. എന്റെ എന്റെ ജീവിത അഭിലാഷമാണ് എന്റെ പപ്പടം ഞാൻ കാച്ചു. നീ കാച്ചിക്കോ? അല്പം പോലും പൊട്ടാതെ ഞാൻ തന്നെ കാച്ചു. അവൻ കാച്ചട്ടെ. ആര് പപ്പടം കാച്ചു? ഞാൻ കാച്ച. അതിന് ചോണേടാ, ഞാൻ ഇവിടെ ഉള്ളപ്പോ നിനക്ക് പപ്പടം കാച്ചു. നിനക്ക് വല്ല വിഷയമുണ്ടോ? ഞാൻ പപ്പടം കാച്ചു. ഇനിച്ചനോണ്ട് ആശാൻ എന്തെങ്കിലും വിഷയമുണ്ടോ? നീ നല്ല പപ്പടം കാച്ചോടാ, നീ പപ്പടം കാച്ചോടാ. മുണ്ടക്കൽ ശേഖര, എന്നോട് കളിക്കരുത്. ഞാൻ പറയട്ടെ, മറിച്ച് ഇവിടെ ഇവിടെ അയ്യോ.
ഇത്തരത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. എന്തെല്ലാം മാനിന്റെ കൊമ്പ അലമ്പുണ്ടാക്കാതെ മാറ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം അവിടെ വിടലേ അവൻ നാരങ്ങയുടെ ചങ്ങന്തയില് വീണു. എടാ പോകാൻ പോ പാല് വീഴേ പാല് വീഴേ ഇനി ഇത് കൂടുതൽ എന്ത് പിടിയാണ്? നീ പോകത്ത് പോയോ ഗ്യാസ് വന്നു രണ്ടു പ്രാവശ്യം വന്നു ഒന്ന് മേളിലേക്ക് ഒന്ന് സൈഡിലേക്ക് പാചക ഗ്യാസ് വന്നു ഒന്ന് പാചക ഗ്യാസ് വന്നു വന്നു അത് എടുത്തു വെക്കാം അവിടെ കുമാരെ കൊണ്ടൊക്കെ എടാ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ചെവി കടിക്കുവാണോടാ ഇപ്പൊ കൂടെ ഞങ്ങള് പറഞ്ഞോളൂ മൊബൈലിൽ മറ്റേ പുതിയ പടത്തിന്റെ പാട്ട് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ ഉഗ്രം പാട്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ പടമൊന്നുമില്ലേ എന്ത് ചോദ്യമാണ് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മലയാളിയുടെ കുഴപ്പം. ഞങ്ങള് സിനിമാക്കാർ എന്നും സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണെന്നോ ചേട്ടന്റെ വിചാരം? ദുബായിൽ നിന്ന് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഞാൻ എന്നാ തിരിച്ചു പോകുന്നു ചോദിക്കും. ഇപ്പൊ സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞ് ചോദിക്കും പുതിയ സിനിമ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അവര് കോമഡിക്കാരനാണല്ലേ, ഞാൻ പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാ. എന്നെ അറിയാലോ അല്ലേ, ഞാൻ ഇവിടുത്തെ പാചകത്തിന്റെ ഒരു മെയിൻ സെറ്റപ്പ് ആണ്. എന്റെ പേര് മട്ടന്നൂർ ഗോവിന്ദൻകുട്ടി എന്നാണ്. മട്ടന്നൂർ ഗോവിന്ദൻകുട്ടി കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല. അറിയില്ല അറിയില്ല, സദ്യ കൊണ്ടിട്ടില്ലേ പോകുള്ളൂ. അപ്പൊ ശരിക്ക് അറിയാം എന്തായാലും. അപ്പൊ ചേട്ടനും കോമഡിക്കാരനാണ്, സത്യം പറഞ്ഞാൽ ചേട്ടനെ അറിയാം. ചേട്ടനൊരു ഹ്യൂമർ സെൻസ് ഒന്നും അറിയാൻ വേണ്ടിട്ടാണ് ഞാനും പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ അധികമുള്ള സിനിമാക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നിങ്ങളെ വന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചേട്ടനെ കാണാൻ വേണ്ടി തന്നെയായിട്ട് വന്ന ചുമ്മാ സത്യം. അതെ, ഇപ്പൊ സംഭവം വേറെ ഒന്നുമല്ല, വേറെ ആരും പറയണ്ട, അടുത്തൊരു സിനിമയിൽ ഒരു പാചകക്കാരനായിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ ഗോവിന്ദൻകുട്ടി ചേട്ടനെ കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് അതിന്റെ മുറകളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഒരാളെ കിളക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് വേറെ കാളം കറി ചീത്തയാൽ എന്നെ കുറ്റം പറയരുത്. എടാ കാളൻ നോബി, സോറി കേട്ടോ, ഇവനിങ്ങനെയാണ്. എനിക്കറിയില്ല ഈ കാളൻ നോബിയായിട്ട് എന്നാ പ്രശ്നം. കാളൻ കറിക്കുള്ള ഏത്തക്ക കംപ്ലീറ്റ് ഈ പുള്ളിയെടുത്ത് നിന്ന് ഞാൻ കണ്ടു നിക്കണ കണ്ട കണ്ണില് കമ്പിട്ട് കൂത്തരാം. നമ്മളെ പാചകത്തിനാണ് കമ്പളം. ഞാൻ കണ്ട് ഞാൻ അവനൊരു ഒരു ഏത്തപ്പഴം പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കാൻ പൈസ ഇല്ല താളൊന്നുമില്ല. താൻ അനാവശ്യം പറയല്ലേ. അവര് നമ്മളെ കാണാൻ വേണ്ടി ഞാൻ വെച്ച് ഗാലക്സി എക്സ് 2 ആയിരിക്കും. എന്താടാ ഏത്തപ്പഴത്തിന് തൊലിയോ? ഒരു പശു പോലും ഇത്ര പഴം തിന്നില്ല. ഞാൻ വിശന്നപ്പോ അറിയാതെ ചെയ്തു പോയോ? നമ്മളിന്ന് നീ ഇപ്പൊ പഴയ ഒരു മിമിക്രിക്കാരൻ മാത്രമല്ല, നീ ഒരു സിനിമാ നടൻ കൂടിയാണപ്പോ. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? നീ വിശപ്പ് പിടിച്ചു നിർത്തും. നമ്മളെ സിനിമയെ പിടിച്ചു നിൽക്കണം, മറ്റ് പലതും പിടിച്ചു നിർത്താൻ നമുക്ക് പഠിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇനി പഴം വല്ല നമ്മളെ കണ്ടാൽ അങ്ങനെയൊക്കെ കഴിക്കണം പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. പക്ഷെ പുള്ളിക്കൊത്ത വധുവിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. കാഴ്ചപ്പാടിനുള്ള ഒത്ത ഒരു പെണ്ണെ ഇതുവരെ കിട്ടി. എങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്? അത് ഈ പച്ചക്കറിയായിട്ട് ഒരു സാമ്യം വേണം. എങ്ങനെ? നല്ല വെള്ളരിക്ക കൈയായിരിക്കണം, പിന്നെ പടവല്ലം പോലത്തെ കാലായിരിക്കണം, തക്കാളി ചുണ്ടായിരിക്കണം, സവാള പോലത്തെ കണ്ണായിരിക്കണം. അങ്ങനെ പല പല രീതികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തനിക്കൊരു അവയില് തിന്നണം, അതാണ് ആഗ്രഹം അല്ലേ? ശരി, ഉടനെ തന്നെ കിട്ടും കേട്ടാ. സിനിമ കണ്ടിട്ടുണ്ട്. ഓ ശരി, നീ പോ പോ. ഇവിടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ ജനറോണ്ട് വലിയ ഇഷ്ടമാണ്. കല്യാണം സദ്യ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ ആനയുണ്ടോ? അവർ ആനയുണ്ട്, ചേനയുണ്ടോ? കല്യാണ വീട്ടിൽ വെറുതെ അല്ല ഭാര്യ. ഓ ശേടാ, കല്യാണ വീട്ടിൽ ഭാര്യ മാത്രമല്ല, ആരും വെറുതെ അല്ല, എല്ലാരും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. വെറുതെ അല്ല ഭാര്യയിലും മറിമായത്തിലും ഒക്കെ അഭിനയിച്ചാൽ മഞ്ജുവാര്യർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. മഞ്ജുവാര്യർ? ആ മറ്റേ മുടിയൊക്കെ എങ്ങനെയുണ്ട്? ധാത്രിയിലെ പെണ്ണുങ്ങൾ തന്നെ എടാ മഞ്ജു. മഞ്ജു മഞ്ജു ആരൊന്നുമല്ല,
എന്ത് പ്രശ്നമാണെങ്കിലും വിളിച്ചാൽ മതി, ഡിങ്ക മനാരിങ് വരും. അല്ലല്ലേ, ഇവനെ സത്യം പറഞ്ഞാല് ഇവൻ സഹായിക്കാന്ന് പറഞ്ഞ് കൂടെ കൂടിയ ആളാണ്. അലമ്പ് കേസാണ്. പിന്നെ പപ്പടം കാച്ചാനൊക്കെ അത്യാവശ്യം പിടിച്ചോളം നിർത്തും. അതെ അതെ അതെ, ഞാൻ സത്യം പറഞ്ഞാൽ മഞ്ജുവിന്റെ വെറുതെ ഭാര്യയൊക്കെ ഇപ്പോഴും കാണുവായിരുന്നു. ഇപ്പൊ ശരിക്കും ഒരുപാട് തിരക്കായി സിനിമയിലേക്ക്. ഇപ്പൊ സുനിച്ചിന് തോന്നിയോ വെറുതെ ആണ് ഭാര്യ എന്ന്? ചോദിക്കാറ് കാര്യം, വെറുതെ ഭാര്യ അഭിനയിച്ച പിന്നെ അതുപോലെ മറിമായം ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒരുപാട് അവസരങ്ങളായി അല്ലേ? അവസരങ്ങളൊക്കെ തോന്നിയിട്ടില്ല, മനസ്സിലായി അല്ലേ? കുഴപ്പമില്ല, കാര്യം സുനിച്ചിന് ഇപ്പൊ അത്യാവശ്യം വെറുതെ ഭാര്യയ്ക്ക് അത് തോന്നുന്നു. കുക്കിംഗ് ഒക്കെ പഠിച്ചോടെ, സുനിച്ചിന് കുക്കിംഗും ഇവിടെ കംപ്ലീറ്റ് സിനിമയുടെ ബുക്കിംഗും. ചില സിനിമയുടെ ടൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പാചകക്കാരൊക്കെ ഈ ടൈറ്റിൽ കണ്ട് പടത്തിന് കയറുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് അതിഥികൾ വരാറുണ്ട്. പല തരത്തിലുള്ള അതിഥികളുണ്ട് അല്ലേ? ഉപ്പിട്ട നാരങ്ങവെള്ളം കിട്ടും. എന്തിനാണ്? അല്ല, ഇവിടെ സാധാരണ പാചകപ്പേര് ഉപ്പിട്ട നാരങ്ങവെള്ളം. ഈ അതിഥികളായിട്ട് നമ്മള് നമ്മുടെ വീട്ടിലും വരാറുണ്ട്, നമ്മളും പോകാറുണ്ട്. ഇടയ്ക്ക് ഞാനൊരു ട്രിപ്പിന് പോയി അമേരിക്കയിൽ. അമേരിക്ക ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ സ്പോൺസർ പറഞ്ഞ് ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഞങ്ങൾ ചെന്നപ്പോൾ ഫ്രണ്ടിൽ പുള്ളി ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു കയറി ഒരു ഷോ ഇതൊക്കെ ആരെന്ന് പറയും, അള്ളുന്ന് മൊത്തം അള്ളി ആ വീട്ടിനകത്തോണ്ട് കയറി. അപ്പോൾ ഈ ഹാളും കിച്ചണൊക്കെ അടുത്തല്ല. അങ്ങനെ പുള്ളി പറഞ്ഞു, ഞാൻ ഇരിക്ക്, വൈഫ് നല്ല ഉറക്കം, ഡ്യൂട്ടിയുണ്ട്, അപ്പോൾ കട്ടൻ ചായട്ട് കയറട്ടെ, കാപ്പി ഏത് ഏത് വേണം ചേട്ടാ, ചൂട് കട്ടൻ കാപ്പി. ശരി ശരി, ഒരേ അടുക്കള ചെന്ന് കാപ്പി ഇടുന്നു. കാപ്പി ഇട്ടപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ചെന്ന് ടിന്നിനകത്ത് ചിപ്സ് ഇട്ട് വെച്ചേക്കുന്നു. അപ്പൊ പുള്ളി ചെന്നിട്ട് കഴിക്കും, ഒരാളെ ഉള്ളകത്ത് ഞങ്ങളെല്ലാം വിളിയിരിക്കുന്നു. പുള്ളി തുറന്നിട്ട് ചിപ്സ് എടുത്ത് കഴിച്ചു. അപ്പൊ ഇവൻ ഞങ്ങളടുത്തുള്ള സ്നേഹം വേണ്ടി ഇവ ഈ ചിപ്സും കൊണ്ട് ഞങ്ങളെടുത്ത് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പിടി തരികയാണ്. രണ്ടുപേരെടുത്ത് അടുക്കളയിൽ നിന്നുള്ളത് പിടിച്ചു ചോദിച്ചു, ഈ വീട്ടിന്റെ ഓണർ ഞങ്ങളവിടുത്തെ ഗസ്റ്റാണ്, പിടിച്ചു മേടിച്ചത് ഇതെന്റെ ഭാര്യ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അമേരിക്കയിലെ ജിപ്സ് തരാണ്. കുടിക്കാമോ? അത് മിക്കടത്തും കഴിയിട്ടില്ലല്ലോ. അതൊരു വലിയ സംഭവം അല്ലേ? കല്യാണ പെണ്ണിന്റെ ക്ലിപ്പ് കിട്ടി. കല്യാണപ്പെണ്ണിന്റെ ക്ലിപ്പ് കിട്ടി. നീ ചുമ്മാ ഇരി തങ്കച്ച, ഇവിടെ ഇത്രയും പേരെ വിളിച്ചെടുത്തിട്ട് അവരൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഞാൻ ആവശ്യം, ഞാൻ ആവശ്യമല്ല എന്ന് പറഞ്ഞില്ല. നീ എന്തായി പറഞ്ഞു? ചുമ്മാ ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു. കല്യാണം കൂടെ കേട്ടോ, ഏ കല്യാണപ്പെണ്ണിന്റെ തല വെക്കുന്ന ക്ലിപ്പ് കിട്ടി. ഞാൻ പോയെന്ന് മാത്രം പറയല്ല. അത് ശരി, മഞ്ജുന്റെ ക്ലിപ്പ് കിട്ടിയെന്ന് പറയും. ഇങ്ങനൊരു അസിസ്റ്റന്റിനെ കണ്ടപ്പം എനിക്ക് ഓർമ്മ വരുന്ന ആരാണെന്നറിയോ? നമ്മുടെ കിലുക്കൻ സിനിമയില് തിലകൻ ചേട്ടന്റെ വീട്ടില് കുക്കായിട്ട് നിൽക്കുന്ന ഇന്നസെന്റ് ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഒരു ഒരു സംശയം ചോദിക്കാനുണ്ട്. ഈ ചേട്ടന്റെ സാമ്പാർ ഗംഭീര സാമ്പാറാന്ന് ഞങ്ങൾ കേട്ടു അല്ലേ, അതിന്റെ ഒരു ഒരു കൂട്ട് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അത് ഞാനതൊക്കെ പറഞ്ഞുതരാം, പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യണം. കാര്യപ്പോ ഈ നമ്മൾ പറഞ്ഞൊരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ തിലകൻ ചേട്ടന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ ആ സീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീൻ. അപ്പം നിങ്ങളത് എനിക്കൊന്ന് വേണ്ടി ഒന്ന് അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ എനിക്കിത് വളരെ ഒരു സന്തോഷമായിരുന്നു. ഞാനത് ഞാൻ എൻ്റെ പാചകത്തിൻ്റെ എല്ലാ കുറിപ്പുകളും പഠിപ്പിക്കാം. മൂന്ന് പേരെ ഞാൻ പാചകം പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ കിലുക്കത്തിലെ സീൻ ഞങ്ങൾ അഭിനയിച്ചു, ഒന്ന് അഭിനയിച്ചു ചേട്ടൻ ഞങ്ങളെ പാചകം പാചകം പഠിപ്പിക്കും. ശരി, നമുക്ക് നോക്കാം. താൻ എവിടേക്കായി നോക്കണേ? താൻ്റെ പൊട്ടം കളിക്ക ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറില് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളേ, സുപ്രീം കോടതി എന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം? 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ഏ, ആ തെറിയൊക്കെ ഞാനിപ്പൊ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും? താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നിക്ക് ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം.
കുറച്ച് വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. ഡെങ്കിലും നോക്കണോ പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്. എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങി തറിയ ധൈര്യം, നീ എങ്കിലും വട പുറത്തേക്ക്. പ്രശ്നം എന്താ അച്ഛനെ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി മുമ്പോട്ട് പോയാൽ മതി. ഒന്നല്ലെങ്കിൽ ഇവിടെ ഞാൻ, അല്ലെങ്കിൽ അവൻ. ഇവിടെ രണ്ടും ഒന്നറിഞ്ഞിട്ട് പോയാൽ മതി. ഇവനെ ഞാൻ കൊല്ലും. ഇവനെ ഞാൻ കൊല്ലും. ഈ തീക്കൊള്ളി പോലെ ഇങ്ങനെ നീ എന്നെ കൊല്ലും. ഞാനിടും മുമ്പേ ചാജ വന്ന ഒരു ബേളം കേട്ടില്ല, ആര് പപ്പടം കാച്ചു എന്ന് പറഞ്ഞ ബേളം. ആരെങ്കിലും പോയി ഒപ്പിടേ. ഉപ്പ് ഞാനല്ലേ, ഞാനല്ലേ ഉപ്പ് ഞാൻ കറക്റ്റ് ആക്കിട്ടുള്ളൂ. അതെ, ഞാൻ തന്നെ. അവയിൽ ഉപ്പ് ഞാനിടും. അവയിൽ നീ ഉപ്പിട്ടാ ഞാൻ തുപ്പിയിടും. എന്നെ ഈ ചീവീട് കാണിക്കണേ. ഉമ്മാരെ കൊണ്ട് തോറ്റിത് ആരെങ്കിലും അടിക്കട്ടെ. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് അടിക്കാൻ പറ്റുമോ? ഒറ്റ അടി അടിച്ചാണല്ല. പേങ്കാത്തും തലക്കാത്തും ഞാൻ ഉളവെള്ളം കാണും. ആശാനെ ആൾക്കാരിക്കും നിങ്ങളിത് ജയിലി പോലെ ഷർട്ടിട്ട് വെച്ച് നിന്നെ ജയിലി കയറ്റാനുള്ള പണി ഉണ്ടാക്കല മോനെ. ഇടൊന്ന് വിടറോ എന്റെ ബിനു. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ? എവിടെ പോയാലും ഈ വഴക്കിട്ടല്ലേ പിരിയുള്ളൂ. ഒരു പ്രശ്നമില്ല, എന്റെ കരള് അവിടെ ചെന്നിട്ട് ഞങ്ങൾ വന്നോളാം. വിചാരിക്കരുത് ഏട്ടൻ, ഇവരെ എപ്പോഴും കണ്ട ഇങ്ങനെ. കരള് പോ, ഇവന്റെ പോട്ട് ഞാൻ എടുക്കട്ടെ. വരാൻ തോന്നല്ലോ ഇവരുടെ കാര്യങ്ങളെല്ലാം. സാധാരണ ഇവരിങ്ങനെയാണ് കാര്യം. രണ്ടും അതിന് പുറകെ ഏത് സമയം. പിന്നെ ഞാനും കണ്ട് കാര്യം വഴക്കൊക്കെ ആണെങ്കിലും പ്രശ്നം തീർക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നം വരും. നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി കാര്യം. വേറെ പ്രശ്നങ്ങളിലോട്ട് പോകാൻ നിങ്ങൾ നോക്കിയാൽ. അവള് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പറയുന്നത് ഇവന്മാർ വലിയ ശല്യമാണ്. രണ്ട് പാചകക്കാരും പേര് കേട്ട തറവാട്ടിലെ ആൾക്കാരാണ്. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഞാൻ കഴിക്കാനൊന്നും എടുത്തില്ല. കഴിച്ചോ? എന്താ കഴിച്ചേ? അല്ല, ഇവിടെ കല്യാണ വീടല്ലേ, ഈ ഭക്ഷണം കഴിക്കുമ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കണം. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് വിഭവ സമൃദ്ധമായ സദ്യ അങ്ങോട്ട് റെഡിയാക്കി തരില്ല. അപ്പൊ കഴിച്ചിട്ട് പോയാൽ മതിന്നേ. അപ്പൊ ഇങ്ങനെ മുരിങ്ങാക്കോലൊക്കെ ഇങ്ങനെ പിടിച്ച് ചാപ്പുമ്പോഴത്തേന് ഇവര് വന്ന് ഇങ്ങനെ നോക്കൂലേ. അതെന്താ ഒന്ന് കാണിച്ചെനിക്ക് മനസ്സിലായി. എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല. എന്താണ് വെച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പൊ ഇത് വായിക്കാതാ അകവും ചെയ്തു, ചവയ്ക്കാനും പറ്റില്ല. അപ്പൊ മഞ്ജു ഇപ്പം ആസ്വദിച്ച് മുരിങ്ങ കഴിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള ജീവിതത്തിൽ കഴിക്കുന്നു. ക്യാമറ ആയിട്ട് എന്തായിരിക്കും എക്സ്പ്രഷൻ? കഴിച്ചോണ്ടിരിക്കുന്നു ഭക്ഷണം, കഴിച്ചോണ്ടിരിക്കുന്നു. വീഡിയോയുടെ കാര്യം പറഞ്ഞു. ഈ ആദ്യ കാലഘട്ടത്തിൽ ഈ വീഡിയോ ഇറങ്ങിയ സമയം, കല്യാണത്തിന് വീഡിയോ ഇറങ്ങിയ സമയം, ഈ ഒരു എം എൽ എ കളി പവർ ആണ് വീഡിയോഗ്രാഫർ. ഈ ക്യാമറ കൊണ്ട് കൊച്ചുങ്ങളെ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ ടവലൊക്കെ വെച്ച് പൊതിഞ്ഞ് ഈ ക്യാമറ കാണാൻ വേണ്ടി വരും ആൾക്കാർ. ക്യാമറമാനെ കാണാനും പുള്ളി വന്ന് തുടച്ചിട്ട് പുള്ളി പിന്നെ ഒന്ന് ലൈറ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒന്ന് പെണ്ണിനെ വെച്ച് ചെമ്പരത്തിൽ ഇടയ്ക്കിടെ നടത്തിക്കുന്നു, ഇങ്ങോട്ട് നടത്തിക്കുന്നു. അപ്പൊ പുള്ളി കസരയിരിക്കും. അത് ഒന്ന് വരും, ഒന്ന് നമ്മുടെ ഒരു ബന്ധു വന്നിട്ടുണ്ട്, ഒന്ന് വീഡിയോ എടുക്കുക. പുള്ളി പറയും, അടുത്ത ബന്ധു വേണോ? ഇല്ല, അകന്നു അകന്നു വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ ഇത് അച്ഛനൊന്ന് വീഡിയോ എടുക്കുമെന്ന് വെക്കാം. അപ്പൊ അതൊക്കെ വെളുത്തിട്ട് എടുക്കാന്ന്. അച്ഛൻ വെളുത്തിട്ടാ?
അല്ലല്ലല്ല നേരം വെളുത്തിട്ട് രാവിലെ എടുക്കാം. അപ്പൊ ഈ പുള്ളിക്ക് ബാത്റൂമിൽ പോകണം. അപ്പൊ അന്ന് ഇതുപോലെ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ പാചകം. അപ്പൊ ബാത്റൂമിൽ പോകുമ്പോ അന്ന് പൈപ്പില്ല. അപ്പൊ മൂന്ന് തൊട്ടി വെള്ളം ഒരുപ്പുണ്ട്. പുള്ളി നൈസ ക്യാമറയൊക്കെ മൂടി വെച്ചിട്ട് ലൈറ്റ് ബോയ് നോക്കിയോടെ ആരും തൊടാതെ നോക്കണമെന്നിട്ട് പുള്ളി ഒരു തൊട്ടി വെള്ളം എടുത്തുണ്ട് ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയിട്ട് പിന്നെ ആൾക്കാർ ഇടിച്ചു വരുന്നു കല്യാണത്തിന്. വീഡിയോഗ്രാഫർ കാണാനല്ല, ആ നാട്ടിൽ കംപ്ലീറ്റ് വീഡിയോഗ്രാഫർ തിരക്കി നടക്കുന്നത്. ഈ ചെറുക്കാൻ എടുത്ത് ഒന്ന് പുള്ളി പറഞ്ഞ നിങ്ങളെടുക്കും, അയ്യോ എനിക്ക് തൊട്ട പുള്ളി അടിക്കും അത്ര ഈ പുള്ളി ഭയന്നിരിക്കും. അങ്ങനെ തിരക്കി നടന്നപ്പം വീഡിയോഗ്രാഫർ പാൻ്റ് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു. ആ വീട്ടിൻ്റെ കല്യാണ വീടിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പം വീഡിയോഗ്രാഫർ ടെറസിലിരുന്ന് നിരങ്ങുന്നു. ചേന കഴുകിയ വെള്ളമാണ് കൊണ്ട് പുള്ളി ബാത്റൂം ആണ് നടന്ന സംഭവം. ചിരിയുടെ കാര്യം പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ നമ്മൾ ഈ മിമിക്രിക്ക് പോകുമ്പോൾ ചില വലിയ വലിയ ക്ലബുകളിൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അമ്പലപ്പറമ്പ് പള്ളി അങ്ങനെയൊക്കെ പള്ളിപ്പറമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിരിയായിരിക്കും. നമ്മൾ സ്കിറ്റം കൊടുത്തുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ചിരിയുടെ ഒരു പൾസ്. പക്ഷെ പോഷ ആൾക്കാർ മാത്രമുള്ള ക്ലബുകളൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ തല കുത്തി നിന്ന് മറിഞ്ഞ് കോമഡി കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു ചിരി കിട്ടില്ല. അപ്പൊ ഒരു സ്കിറ്റ് കാണിച്ചിട്ട് അപ്പൊ കാര്യം എന്ന് പറഞ്ഞ ഇവരെല്ലാം കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ട് വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഭാര്യമാരും ഉണ്ടാവും. അപ്പൊ ഒരു ചെറിയ ഒരു തമാശ കണ്ടിട്ട് ഒരാളിരിക്കും ചിരിച്ചു വരുമ്പോ ഭാര്യ പുള്ളി നിന്നിരിക്കും. പിന്നെ അടുത്തൊരെണ്ണം പുള്ളിക്ക് പിടിക്കാൻ എല്ലാരും നോക്കുന്നു ചിരിക്കല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളി കഴിഞ്ഞ് ബാത്റൂമിൽ പോടാ അവിടെ ചിരിച്ച് ചത്തിട്ട് വന്നിട്ട് ഭാര്യ അടുത്ത് ഷാജോൺ ഈ സിനിമയെ പാടിയല്ലോ. ആ പാട്ടിന്റെ തുടക്കം തന്നെ ഷാജോൺ പറഞ്ഞത് എന്തായി തീരുവ എന്തോ കർത്താവ് അല്ലേ അങ്ങനെ തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നടിച്ചു വിളിക്കാൻ വേണ്ടിട്ട് പാട്ടൊന്ന് പാടിയല്ലോ. ഇത് മൈക്കൊക്കെ ആയിട്ടോ നടക്കുന്നത്? സിനിമയുടെ പ്രൊമോഷൻ അല്ലേ. അപ്പൊ എന്തായാലും ചിലനടത്തൊക്കെ പാട്ട് പാടാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു മൈക്കൊക്കെ മൈക്കില്ല ഒരാൾ മൈക്ക് ഒരാൾ എത്തപ്പോഴൊക്കെ മായേ മായേ നീ എൻ കാണാക്കൂട്ട് ഒട്ടിപ്പോയേ എന്റെ ചങ്കിൻ പൂട്ട് കനവുകളെല്ലാം ഓരോ പൈകിളി പോൽ നിൻ ചിരിമഴവിലും തെറി പാറിടുന്നേ അകലെ അകലെ മറയാതടി അരികെ അണയാൻ വൈകാതെ അപ്പൊ എന്തായാലും ചേട്ടാ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങാൻ സമയം, ഇനി ഞങ്ങൾ വരാം. പെണ്ണിനെ കണ്ടിട്ടില്ല? നീ ഇതുവരെ പെണ്ണിനെ കണ്ടിട്ടില്ലേ? കല്യാണ പെണ്ണ്, കല്യാണ പെണ്ണ് വിളിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞ പോലെ നിങ്ങളോട് ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. കാണിക്കുന്നു നിങ്ങള് ഇതൊന്നിനൊന്ന് തീരുമാനമാകാതെ ഇവിടെ സംഭവം നടക്കില്ല. അല്ല ഒരു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനമായിക്കാൻ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനിയും വരാം, നിങ്ങൾ ഉപ്പിടുവോ? ജീവൻ വേണേ പെട്ടെന്ന് പോക്കോ. ചോരപ്പുഴ ഒഴുകും, നീന്താൻ അറിയില്ല, അതിനകത്ത് മുങ്ങി ചിലപ്പോൾ ചത്തുന്നിരിക്കും. കറണ്ട് പോയപ്പോ ഒന്ന് കടുവ് പുറത്താ. ഇവിടെ ഇങ്ങനാണ് ബായി. ബായി
അവര് നമ്മളെ കാണാൻ വേണ്ടി ഞാൻ വെച്ച് ഗാലക്സി എക്സ് ടു ആയിരിക്കും എന്താ എത്തപ്പെടുത്തിന് തുലിയോ ഒരു പശു പോലും ഇത്ര പഴം തന്നില്ലല്ലോ നീ ചുമ്മാ കളിയാക്കില്ല എടുത്തോട്ട് പോ